നമസ്കാരം. മാതൃത്വം എന്നത് പെണ്ണിൻ്റെ ജീവിതം അടയാളപ്പെടുത്തുന്ന സുപ്രധാന അധ്യായമാണ്. അത് പെണ്ണിൻ്റെ മാത്രം തിരഞ്ഞെടുപ്പാകുമ്പോഴാണ് ബന്ധങ്ങൾ ഊഷ്മളമാകുന്നത്. ഇവിടെ ഇത് അമ്മയെന്ന നിയോഗത്തിലേക്കും അതിനായി നടന്നു തീർത്ത ദൂരത്തെക്കുറിച്ചും ഹൃദ്യമായി കൊടുക്കുകയാണ് സിൻസി. കാലങ്ങൾക്ക് മുന്നേ മനസ്സിൽ കടന്നുകൂടിയ അമ്മയാകുക എന്ന സ്വപ്നത്തെക്കുറിച്ചാണ് സിൻസി പറഞ്ഞു തുടങ്ങുന്നത്. കാത്തിരിപ്പിനൊടുവിൽ വരമായി കിട്ടിയ കുഞ്ഞിന് ഓട്ടിസമാണെന്ന് അറിഞ്ഞപ്പോഴുണ്ടായ അവസ്ഥയെ തരണം ചെയ്തതിനെക്കുറിച്ചും സിൻസി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പിൽ പറയുന്നു. സിൻസിയുടെ വാക്കുകൾ ഇങ്ങനെ: നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം സാറാമ്മ ടീച്ചർ പുസ്തകമൊക്കെ മടക്കി വെച്ച് ഒരു ചോദ്യം കുട്ടികളോടായി ചോദിച്ചു. നിങ്ങൾക്ക് ആരാകാനാണ് ഇഷ്ടം? ഓരോരുത്തരായി അവരുടെ ആഗ്രഹങ്ങൾ പറഞ്ഞു തുടങ്ങി. എൻ്റെ ഊഴം വന്നപ്പോൾ ഒരു മടിയുമില്ലാതെ ഞാൻ പറഞ്ഞു, എനിക്ക് അമ്മയായാൽ മതി. ക്ലാസ്സിൽ ഒരു കൂട്ടച്ചിരിയായിരുന്നു. അക്കാലത്ത് വീട്ടിലെ പൂച്ചക്കുഞ്ഞുങ്ങളായിരുന്നു എൻ്റെ മക്കൾ. ക്ലാസ്സിലെ ഏറ്റവും ഉയർന്ന മാർക്ക് വാങ്ങുന്ന ചേച്ചിയുണ്ടായിട്ടും ഞാൻ വലിയ മാർക്കൊന്നും ഉണ്ടായിരുന്ന ആളല്ല. അങ്ങനെ ഒരു വീട്ടിൽ ജീവിക്കേണ്ടി വരുന്ന അവസ്ഥ അതനുഭവിച്ചവർക്കെ മനസ്സിലാകൂ, ദുരിതമാണ്. ഉയർന്ന ക്ലാസ്സിലേക്ക് വരും തോറും ടീച്ചർമാരൊക്കെ ചേച്ചിയുടെ പഠന നിലവാരം ആണ് എന്നിൽ നിന്നും പ്രതീക്ഷിക്കുക. പാട്ടിലും ഡാൻസിലും സിനിമയിലുമൊക്കെയാണ് എൻ്റെ ശ്രദ്ധ കൂടുതൽ. മാർക്ക് കുറയുമ്പോൾ യാതൊരു കണ്ണിൽ ചോരയും ഇല്ലാതെ ടീച്ചർമാർ പറയും, ആ കൊച്ചിൻ്റെ അനിയത്തിയാണെന്ന് കേട്ടപ്പോൾ ഞങ്ങൾ ഇങ്ങനെയൊന്നുമല്ല പ്രതീക്ഷിച്ചതെന്ന്. അങ്ങനെ 600-ൽ 349 മാർക്ക് വാങ്ങി SSLC കടന്നു കിട്ടി. പിന്നെ പ്ലസ് ടുവും ഡിഗ്രിയൊക്കെ ചെയ്തു. അപ്പോഴും ആഗ്രഹം ജോലി കിട്ടണമെന്നതോ സ്വന്തം കാലിൽ നിൽക്കണമെന്നതോ അല്ല, ഒരു കൊച്ചിനെ കിട്ടണം, അതിന് കല്യാണം കഴിക്കണം. അങ്ങനെ 19-ാമത്തെ വയസ്സിൽ എനിക്ക് കല്യാണം കഴിക്കണമെന്ന് അങ്ങോട്ട് പറഞ്ഞ് ചെക്കനെയും കണ്ടുപിടിച്ച് അപ്പന് ജോലി എളുപ്പമാക്കി കൊടുത്തിയ ആളാണ് ഞാൻ. അങ്ങനെ എൻ്റെ 20-ാമത്തെ വയസ്സിലെ കൺമണിയാണ് ചിത്രത്തിലുള്ളത്. 20 വർഷം അവൻ്റെ വരവ് കാത്തിരുന്ന അമ്മയാണ് ഞാനെന്ന് പറയാം. സ്ത്രീകൾക്ക് ഓവുലേഷൻ ഉണ്ടെന്നോ ഗർഭധാരണം മാസത്തിൽ 2 ദിവസമാണ് നടക്കൂ എന്നോ ഒന്നും എനിക്കറിയില്ല. കല്യാണം കഴിഞ്ഞ അന്ന് മുതൽ പീരീഡ്സ് ആകാനുള്ള ഡേറ്റിന് മുന്നേ എല്ലാ മാസവും കാർഡ് വാങ്ങി സ്വയം പരിശോധനയായിരുന്നു. 3 മാസം കഴിഞ്ഞപ്പോൾ ചക്ക വീണു മുയൽ ചത്തു എന്ന് പറഞ്ഞതുപോലെ കാർഡിൽ 2 വര തെളിഞ്ഞു. അന്നു മുതൽ ഓരോ ദിവസവും കഴിഞ്ഞു പോകുന്നത് കലണ്ടറിൽ വെട്ടി വെട്ടി കളയുമായിരുന്നു ഞാൻ. ആൻസൈറ്റി കൂടിപ്പോയത് കൊണ്ടാണോ, അക്കാലത്ത് അനുഭവിച്ച ചില മാനസിക ദുഃഖങ്ങൾ കൊണ്ടാണോ, 35 ആഴ്ചയിൽ അമ്നിയോട്ടിക് ഫ്ലൂയിഡ് ലീക്കാകാൻ തുടങ്ങി. ഒരു രാത്രി 10 മണിക്ക് ലീക്കാകാൻ തുടങ്ങിയിട്ട് രാവിലെയായിട്ടും പെയിൻ വന്നില്ല. അങ്ങനെ ഇൻഡ്യൂസ് ചെയ്യാനായിട്ട് ഇഞ്ചക്ഷൻ തന്നു. കുറെ കഴിഞ്ഞപ്പോൾ വേദന തുടങ്ങി. ഫ്ലൂയിഡ് കംപ്ലീറ്റ് പോയിരുന്നതിനാൽ ഡെലിവറി ദുഷ്കരമായി. സീസെക്ഷൻ ചെയ്യാനുള്ള സമയവും കഴിഞ്ഞുപോയി. കുഞ്ഞിനെ ഉച്ചയ്ക്ക് 2:30 വാക്യൂം ചെയ്ത് പുറത്തെടുത്തു. ആദ്യത്തെ കൺമണി. പിന്നീട് അങ്ങോട്ട് സ്വർഗത്തിലായിരുന്നു ഞാനും അവനും. അവൻ്റെ കളികൾ ചിരികളൊക്കെ മറ്റൊന്നിനെക്കുറിച്ചും എന്നെ ചിന്തിപ്പിച്ചതേയില്ല. 4 മാസമായിട്ടും കവിഴുന്നില്ല. എന്തേ അവൻ കവിഴ്ന്നു നീന്താത്തത്? ഞാൻ ചിന്തിക്കാൻ തുടങ്ങി. അവൻ വരുന്നതിന് മുന്നേ പുസ്തകങ്ങൾ വായിച്ച് എനിക്ക് നല്ല നിശ്ചയമായിരുന്നു. കുഞ്ഞുങ്ങളുടെ വളർച്ചയുടെ ഓരോ കാര്യങ്ങളും മുട്ടിൽ കുത്തി നടക്കേണ്ട 8 മാസമായിട്ടും എൻ്റെ കുഞ്ഞ് കിടത്തി അവിടെ തന്നെ കിടക്കുന്നു. മാനസികമായി ഞാൻ വളരെ പ്രയാസത്തിലായി. അതൊക്കെ നോർമലാണെന്ന് എല്ലാവരും പറയുന്നു, പക്ഷേ എനിക്കത് നോർമലാണെന്ന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. എതിർപ്പുകൾ പല വഴിക്ക് വന്നെങ്കിലും ഒറ്റയ്ക്ക് അവനെയും എടുത്ത് ഞാൻ ഹോസ്പിറ്റലുകൾ കയറിയിറങ്ങി. എല്ലാവരും പറഞ്ഞു, ഒറ്റ വാക്ക്, ഓട്ടിസം. ജീവിതം അവിടെ തീർക്കാൻ പോലും തീരുമാനിച്ച ദിവസങ്ങൾ രാത്രിയിൽ എത്രയോ സമാധാനത്തിനായി ഒരുപാട് സ്ഥലങ്ങളിൽ അലഞ്ഞു. പ്രാർത്ഥിച്ചു. ദൈവത്തെ പോലെ അന്നൊരാൾ കൈപിടിച്ചു പറഞ്ഞു, വാവേ, നിനക്ക് ഇങ്ങനെ ഒരു കുഞ്ഞിനെ ദൈവം തന്നെങ്കിൽ തമ്പുരാനും നിന്നെ അത്രയേറെ ഇഷ്ടമാണ്. അങ്ങനെ ഏൽപ്പിക്കാനുള്ള കരങ്ങളിൽ ആണ് തമ്പുരാൻ അവരെ കൊടുക്കൂ. നീ ഇങ്ങനെ നിരാശപ്പെടാതെ അവന് വേണ്ടി ജീവിക്കൂ. പറ്റുന്നത്ര അവന് വേണ്ടി കഷ്ടപ്പെടും, ഫലമുണ്ടാകും. ഇത് പറഞ്ഞത് എൻ്റെ രാജുവാണ്. രാജു ഇന്ന് ജീവിച്ചിരിപ്പില്ല. ഉണ്ടായിരുന്നെങ്കിൽ ഈ പോസ്റ്റ് കാണുമ്പോൾ വാവേന്ന് വിളിച്ചൊരു കോൾ എനിക്ക് വരുമായിരുന്നു. പിന്നീട് മോനെയും കൊണ്ടുള്ള ഓട്ടമായിരുന്നു. ഹോമിയോ, ആയുർവേദം, തിരുമൽ, അലോപ്പതി, തെറാപ്പികൾ, ഒന്നിനും ഒരു മാറ്റവും ഉണ്ടാക്കാനായില്ല. അപ്പോഴാണ് സുഹൃത്ത് ജിതിൻ ജെയിംസ് ആൻ്റണി ഒരു അഡ്വൈസ് തന്നത്. നീ മകനെ ഇങ്ങനെ കൊണ്ട് നടന്നിട്ട് ഒരു കാര്യവുമില്ല. അവന് എന്താണ് പ്രശ്നമെന്ന് കൃത്യമായി അറിയണമെങ്കിൽ AASH മൈസൂരിൽ തന്നെ കൊണ്ടുപോകണം. പിന്നെ ജീവിതം മൈസൂരിലേക്ക് മാറ്റി. അവിടെ മാസങ്ങൾ താമസിച്ചു. അവൻ്റെ അസസ്മെൻറ്റ്സ് നടത്തി. അവൻ ഓട്ടിസം പോലൊരു ഗുരുതര പ്രശ്നങ്ങൾ ഒന്നും ഉണ്ടായിരുന്നില്ല.
ലേണിംഗ് ഡിസബിലിറ്റി മാത്രമായിരുന്നു അവനുണ്ടായിരുന്നത്. സ്പീച്ച് തെറാപ്പിയും ഒക്കുപേഷണൽ തെറാപ്പിയും കൊടുത്തു തുടങ്ങിയപ്പോൾ അവൻ എന്നെ അമ്മ എന്ന് വിളിച്ചു ആദ്യമായി. അതൊരു ഓഗസ്റ്റ് 12 ആയിരുന്നു. ഇന്നത്തെ ദിവസം എനിക്ക് ജീവിതത്തിൽ മറക്കാനാവില്ല. മറ്റെന്ത് മറന്നാലും ഇത് മറക്കാനാവില്ല. അവിടെ നിന്നും ഞങ്ങൾ വളർന്നു, പഠിച്ചും പാടിയും, എനിക്കവനും അവന് ഞാനും. ഒരു CBSE സ്കൂളിൽ നിന്നും അവനെ പഠിപ്പിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് വളരെയേറെ ദുഃഖമുണ്ടാക്കി അക്കാലത്ത്. ഇന്നവൻ സ്റ്റേറ്റ് സിലബസിലാണ് പഠിക്കുന്നത്, ഒരു എയ്ഡഡ് സ്കൂളിൽ. സ്കൂളിൽ ചെല്ലുമ്പോൾ ടീച്ചേഴ്സിൻ്റെ മുന്നിൽ അഭിമാനം കൊണ്ട് തല ഉയർത്തിയാണ് ഞാൻ പോന്നിട്ടുള്ളത്. ഇന്ന് വലിയ ആളായി. ഇന്ന് കൈയെത്തിച്ച് എന്തെങ്കിലും എടുക്കണമെങ്കിൽ അവനാണ് എനിക്ക് എടുത്തു തരിക. കമ്പ്യൂട്ടറിൽ, ഫോണിൽ പറ്റാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ, വണ്ടിയിലെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അവനാണ് എൻ്റെ ഗുരു. മാർക്കൊക്കെ കുറവാണ്, പക്ഷേ ലോകത്ത് നടക്കുന്ന മറ്റ് എന്ത് കാര്യങ്ങളിലും ആശാൻ്റെ ഉത്തരമുണ്ട്. ഇന്ന് അനിൽ അടുത്തില്ലാത്ത സാഹചര്യത്തിൽ ജീവിക്കുമ്പോഴും അവനാണ് എൻ്റെ ധൈര്യം. എല്ലാത്തിനും ഞങ്ങൾ ഒരുമിച്ച് പോകും. ഇന്നെനിക്ക് പൂർണ്ണ ഉറപ്പാണ്, ഞങ്ങളില്ലാതെയായാലും അവൻ്റെ അനിയത്തിയെയും നോക്കി അവൻ ജീവിക്കുമെന്ന്, സ്വന്തം കാലിൽ നിൽക്കുമെന്ന്. മൈസൂരിൽ ചെല്ലുമ്പോൾ ഒരുപാട് അമ്മമാരെ കാണാറുണ്ട്, ഹൃദയം തകർന്നിരിക്കുന്ന അമ്മമാർ, എന്നെപ്പോലെ ജീവിതം തീർന്ന നിവിധി എഴുതിയിരിക്കുന്ന അമ്മമാരെ. അതിൽ ഇത് വായിക്കുന്ന ഏതെങ്കിലും ഒരു അമ്മയുണ്ടെങ്കിൽ അവരോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ അത്രയും അനുഗ്രഹീതരായ അമ്മമാരാണ്, അതുകൊണ്ടാണ് അവരെ നമുക്ക് കിട്ടിയത്. അവരുടെ സ്വപ്നങ്ങൾ ചിറക് വെച്ച് കൊടുക്കാൻ നമുക്ക് മാത്രമേ ആകൂ. അവർ ഉയർന്നു പറക്കുമ്പോൾ നമ്മളും കൂടിയാണ് ഉയർന്നു നിൽക്കുന്നത് അഭിമാനത്തോടെ. ഈ കുറിപ്പിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറെ ശ്രദ്ധ നേടുകയാണ്. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.